നമസ്കാരം, സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ കഴിഞ്ഞ് ആലങ്കോട് നിന്ന് ഇടത്തോട്ട് പോകുമ്പോൾ, അതായത് കടയ്ക്കാവൂരേക്ക് പോകുമ്പോൾ ഒരു 50-100 മീറ്റർ കഴിയുമ്പോൾ വലത്തോട്ട് ഒരു വഴിയുണ്ട്. അതിൽ നിന്ന് താപ്പോട്ട് ഇറങ്ങിയാൽ ഉടനെ തന്നെ ഒരു കുടുംബക്ഷേത്രമുണ്ട്, കോടിയാട്ട് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അതിർത്തി കരിങ്കല്ല് ചിറ്റാച്ചി ഉപയോഗിച്ച് പൊളിക്കുന്നതിനിടയിൽ ഒരണലിയെ കണ്ടു എന്ന് പറഞ്ഞാൽ അവർ വിളിക്കേണ്ടത്. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്, ഇവിടെ വന്ന് ഞാൻ ഈ സ്ഥലത്ത് നിന്നപ്പോൾ ഇങ്ങനത്തെ ഉള്ള സ്ഥലത്താണ് അണലിയുടെ പ്രസവങ്ങൾ കൂടുതൽ നടക്കുക, അണലി ഡെലിവറി ചെയ്യുന്ന അല്ലെങ്കിൽ അണലി പ്രസവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇങ്ങനെയുള്ള സ്ഥലത്തെ കാണുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് വലിയ അണലിയാണെങ്കിൽ വയറൊക്കെ വീർത്തിരിക്കുന്നു, അപ്പോൾ പ്രസവിക്കാൻ വയർ ഗർഭിണിയാണോ എന്ന് അറിയില്ല. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് അവർ നമുക്ക് വേണ്ടി കാണുന്ന ഒരുപാട് ആളൊന്നുമില്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ. നമസ്കാരം, സുഖമായിരിക്കുന്നു? ദേവണ വിളിച്ചത്? സന്തോഷം വിളിച്ചാണ്. ഓക്കെ, സന്തോഷം. ഈ വെയിൽ അപാര ചൂടല്ലേ? ഇവരൊക്കെ ഇത് അറിഞ്ഞു വന്നതാ? അത് എല്ലാവരും ഇവിടെ ഉള്ളവർ തന്നെ. ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റാണ്. ആ പ്രസിഡന്റ്? ആ, എന്നിട്ട് എന്താ പ്രസിഡന്റ് വിളിച്ചിരിക്കണത്? പേടിച്ചിട്ട് എന്താ സംഭവം? പ്രസിഡന്റ് വിളിച്ചിരിക്കുന്നത് പ്രസിഡന്റിനെ മുന്നോട്ട് വിളിക്കുമെന്ന് വിചാരിച്ചാ. സന്തോഷം. ഇതെവിടെ കണ്ടെന്ന് പറഞ്ഞാൽ? ഈ ക്ഷേത്രത്തിന്റെ മതിലെല്ലാം നേരത്തെ പൊളിഞ്ഞു വീണായിരുന്നു. ഓ, ഈ കാണുന്നതെല്ലാം പെരുമഴയത്ത്? ഓ, ഇപ്പൊ പൊളിഞ്ഞതാണത്? നിങ്ങൾ പൊളിച്ചല്ല, നമ്മൾ പൊളിച്ചു കെട്ടാൻ വേണ്ടി കെട്ടിയ പൊളിച്ചല്ല. പൊളിച്ചു കെട്ടാനായിട്ട് നമ്മൾ തോണ്ടിയപ്പോ പാറ പറഞ്ഞു. എവിടെയാ? എവിടെയാ? നമ്മൾ ഇവിടെ നിന്ന് എവിടെയാ? ആ കെട്ടോ പാറ ഇരിക്കുന്ന കെട്ടപ്പുറത്ത്. ഇതിന്റെയോ? ഇതോ? ഇവിടെയാണോ? ഇവിടെയാണ് ആദ്യം കണ്ടത്. ഇവിടെ 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 ഇങ്ങനെ തല പോക്കി വലിച്ചു തിരിച്ചോണ്ട് നിപ്പോ വേറെ മുറിവൊന്നുമില്ല. അതൊക്കെ ഇങ്ങനെ പിടിച്ചപ്പോ മുറിവൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി ഇതിനകത്ത് കയറിയോ? ഇതിനകത്ത് കയറി. ആ സമയത്തോട്ട് നിങ്ങളുണ്ട്? ആ സമയത്തോട്ട് നിങ്ങളിവിടെ ഉണ്ട്? പക്ഷേ ഇത് നല്ല ഗ്യാപ്പാണ് കേട്ടാ. മരിക്കണം. ഓക്കെ, നമസ്കാരം. അപ്പം എന്തായാലും നമ്മൾ കണ്ടു, ഇത് കണ്ടു, അവർ ആ ക്ഷേത്രത്തിൻ്റെ മതിൽ പൊളിഞ്ഞു, മഴയത്ത് പൊളിഞ്ഞു. അപ്പോൾ അത് താഴോട്ടുള്ള ബേസ്മെൻ്റ് ഇളക്കിയിട്ട് കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത്, കെട്ടാൻ വേണ്ടിയുള്ള പണി നടക്കുന്നതിനിടയിലാണ് അവിടെയാണ് അദ്ദേഹത്തെ കണ്ടത്, വലിയ അണലിയെന്ന്. അപ്പോൾ ഞാൻ വന്നപ്പോൾ എനിക്കൊരു ഫോട്ടോ വാട്സപ്പ് മൊബൈലിലെടുത്ത ഫോട്ടോ കാണി, നല്ല സൈസുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നേരെ വന്ന് ഇതിനകത്ത് കയറി. നമുക്കറിയാം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ എന്താ പറയുക, കരിങ്കല്ല് കെട്ടുന്ന സമയത്ത് ഇങ്ങനെ ഗ്യാപ്പിട്ട് കെട്ടരുത്. അത് ചില ചള്ളയെങ്കിലും അത് മാച്ച് മണ്ണെങ്കിലും വെള്ളമൊഴിച്ച് കുഴച്ച് അത് ഫില്ല് ചെയ്യണം. ഹിറ്റാച്ചി വണ്ടിയുണ്ട്. അപ്പോൾ നമ്മളിനി അവിടെ നിന്ന് ഇവിടെ എന്തായാലും തോന്നണ്ട, അവിടെ നിന്ന് ആ മണ്ണ് കുറേച്ചെ ഇങ്ങനെ മാറ്റിയിട്ട് നമുക്ക് അവിടെ നിന്ന് പതുക്കെ പരമാവധി നമ്മൾ സൂക്ഷിച്ച് വളരെ സൂക്ഷിച്ച് ചെയ്താൽ മാത്രമേ ഇതിനെ നമുക്ക് അപകടം കൂടാതെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഹിറ്റാച്ചി അല്ലേ, അതോ പോപ്പ് കേറ്റ് അല്ലേ, ഈ സാധനം പതുക്കെ മാറ്റാം. സൗരഭാ, അവിടുന്ന് പറഞ്ഞു, അവിടുന്ന് അവിടെ നിന്ന് അങ്ങോട്ട്, ആദ്യം ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോട്ടെ, ഈ ഈ സാധനം അങ്ങോട്ട്, എന്നിട്ട് അവിടെ നിന്ന് വലിച്ചു മാറ്റിയാൽ ആ ആ കട്ടി അങ്ങോട്ട് മാറ്റി, അതെ അങ്ങോട്ട് പതുക്കെ പതുക്കെ. ഇല്ല, അത് മൊത്തത്തിൽ അങ്ങ് പോട്ടോ, അത് മൊത്തത്തിൽ അങ്ങ് നോക്കി നിങ്ങളോ, നിങ്ങൾ അത് മൊത്തം അങ്ങ് പോട്ടെ. അതങ്ങ് മൊത്തം പോയിട്ട് നമുക്ക് അവിടെ ഒരു വഴിയുണ്ട്, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറണം. നല്ല ഗ്യാപ്പ് അതിനകത്ത്, അതെപ്പോ ഇതിനകത്ത് ഇറങ്ങിഞ്ഞ പോവും. അങ്ങനെ പതുക്കെ കുറേച്ച് മാറ്റി മൊത്തത്തിൽ ആ താത്ത ഒരു വഴി പോലെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയി കാണണം, ആ രീതിയിൽ തെളിച്ചു വെക്കണം. ആ മൊത്തത്തിൽ അങ്ങ് താഴട്ടെ, അവിടെ അവിടെ ആ ഇതിനി തെളിച്ച് അവിടെ അങ്ങ് തെളിച്ചതിന് ശേഷം നമുക്ക് ബാക്കി എടുത്താൽ മതി. അത് കുറച്ച് ബാക്കിലോട്ട് പോട്ടെ, ഇത് കുറച്ച് ബാക്കിലോട്ട്, കുറച്ച് ബാക്കിലോട്ട്, അത് മൊത്തം താഴോട്ട് പോട്ടെ.
ഇതും കൂടെ അങ്ങ് പോട്ടെ. ഇനി നമുക്ക് ഇവിടെ നിന്ന് മാറ്റണം, ഇവിടെ നിന്ന് വെളിയിൽ പോകരുത്. ആ പരിക്ക് പറ്റാതെ പതുക്കെ കുറേച്ച് മാറ്റിയാൽ മതി. ആ ഇവിടെ നിന്ന് അങ്ങനെ. ആ അതെ തന്നെ. ആ അതെ തന്നെ അതെ. അല്ല ഇത് മൊത്തം ഇതിങ്ങ് പോട്ടെ, ഈ മണ്ണെല്ലാം ഇങ്ങ് പോട്ടെ, ഈ മണ്ണെല്ലാം ഇങ്ങ് പോട്ടെ. വളരെ സാവകാശം നോക്കിയാലേ പറ്റുള്ളൂ. കാരണം നമുക്കറിയാം പല സ്ഥലത്തും എൻ്റെ അനുഭവത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ നിൽക്കുമ്പോഴല്ല അല്ലാതെ ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് മാറ്റിയ സമയത്ത് ഒരുപാട് പാമ്പുകളും മുട്ടയും കുഞ്ഞുങ്ങളൊക്കെ നഷ്ടപ്പെട്ട അല്ല ജീവൻ നഷ്ടപ്പെട്ടത് എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ വളരെ സാവകാശം പതുക്കെ നോക്കണമെന്ന് പുള്ളിയോട് പറഞ്ഞിട്ട് വളരെ പതുക്കെ നോക്കുകയാണ്. എന്നാലും ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്, പോയിട്ടില്ല എന്നുള്ളതാണ്. ഇതും പോട്ടെ, ഇതും പതുക്കെ പിടിച്ചേ. പതുക്കെ 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 അങ്ങനെ. ആ സൈഡിലെ കല്ലിങ്ങളൊക്കെ പതുക്കെ പിടിച്ചേ, പതുക്കെ പിടിച്ചോളൂ. ഇല്ല വലിച്ചാൽ മതി, ഇവിടെ നിന്നെ വലിച്ചാൽ. പതുക്കെ പതുക്കെ അങ്ങ് പോയി കാണും, മിക്ക പോയി കാണും. അപ്പൊ നമ്മളെന്തായാലും അവര് പറഞ്ഞ പാറയൊക്കെ മാറ്റി കണ്ടിട്ടില്ല. പക്ഷെ ഈ വാനം മതിലിന്റെ അടിയിലേക്ക് ഏകദേശം 3 അടിയോളം താഴത്തേക്ക് ഉണ്ടെന്ന് അവർ പറയുന്നു. അപ്പൊ നമ്മൾ എന്തായാലും ഇത് മുഴുവനും താത്ത് നോക്കിയാലേ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി താത്ത് നോക്കാം.
ഇങ്ങനെ വലിക്കാൻ പറ്റും അങ്ങോട്ട്, നമ്മൾ വാഹനം എടുക്കും പോലെ. അതാകുമ്പോ അതായിരിക്കും എളുപ്പം. ആ അതല്ല, പക്ഷെ അടിയിൽ അടി അടി പോയി, അടിയിൽ അങ്ങനത്തെ നോക്കാം. അവിടെ തന്നെ എടുക്കും. ആ ഒരു കളിയുടെ കളിക്കാണല്ലോ താത്ത്, അവിടെ തന്നെ അല്ലേ ഇറങ്ങിയ? ഇവിടെ തന്നെ. അപ്പൊ ഇനി അങ്ങ് പോയാ? അങ്ങ് പോയിട്ടില്ല, അവിടെ ഇങ്ങനെ കയറാനായിട്ടുള്ളൂ. ആ അതാണ് പ്രശ്നം. അടിപൊളി. എന്തായാലും നമ്മൾ ജെ സി ബി ഉപയോഗം വെറുതെ ആയില്ല. അതാ നോക്കൂ, ജെ സി ബി അല്ല, ഹിറ്റാച്ചി ഉണ്ട്, മണ്ണ് മാറ്റി. നമ്മൾ അവർ പറഞ്ഞു അവിടെ തന്നെ ഇരിക്കും, അവിടെ തന്നെ ഇരിക്കുന്നത്. നമുക്കറിയില്ല, നമ്മൾ സ്ഥിരം പരിപാടിയില്ല, 10, 15, 36 വർഷമായില്ല ഇത് തുടങ്ങിയിട്ട്. മതിലൊക്കെ പിടിക്കുന്നത് വെച്ചാൽ 1, 2 നമ്മൾ 100 മതിൽ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അനുഭവം അത്രയ്ക്കുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഇവർ പറഞ്ഞൊരു മുഴുത്താണല്ലോ. അതാ നമുക്ക് കാണാം, എന്താ ഇവിടെ അദ്ദേഹത്തിൻ്റെ വയർ നമ്മൾ കെട്ടിയിട്ടില്ല, വയർ അടുത്തതാ. ഇതായത് കണ്ടോ, അതാ സൂപ്പർ. സന്തോഷമുള്ളത് അദ്ദേഹത്തിൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ട്, പരിക്കൊന്നുമില്ല. സാധാരണഗതിയിൽ ജെ സി ബി ഒക്കെ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴായിരുന്നാലും അത് പരിക്കുണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ ഇതാ നോക്കുക, പരിക്കൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് പരിക്കൊന്നുമില്ല. നമ്മളെ പയ്യൻ വളരെ സൂക്ഷിച്ച്, അത് അടിപൊളി, ഒരു കുഴപ്പവും ഇല്ല. പക്ഷേ എന്തായാലും പുള്ളി പറഞ്ഞ പോലെ വയറ്റിൽ ഭക്ഷണമല്ല, വയറ്റിൽ കുഞ്ഞുങ്ങൾ ഇതാ ഉണ്ട്, കുഞ്ഞുങ്ങളെ പ്രസവിക്കാറായത്. അപ്പോൾ നമ്മളെന്തായാലും കഷ്ടപ്പെട്ടുവെങ്കിലും അവർ യഥാർത്ഥത്തിൽ അങ്ങോട്ട് പൊളിക്കാനുള്ള ഐഡിയ ഇല്ലായിരുന്നു. അവരുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ ആ അവിടെ രണ്ട് ചെറിയ പ്രതിഷ്ഠയുണ്ട്, ബ്രഹ്മരക്ഷസിൻ്റെ മറ്റോ ആണ്. ആ പ്രതിഷ്ഠയുടെ അവിടെ ഇടിച്ച് അവിടെ കിട്ടാനുള്ളൊരു ഐഡിയ ആണ്. അപ്പം അവിടെ ഇളക്കുന്ന സമയത്താണ് ഇദ്ദേഹം താഴേന്ന് പൊന്തി വന്നിട്ട്
അപ്പുറത്തെ കരിങ്കിളി കിടക്കുന്നത്. അപ്പോൾ അവിടുത്തെ ബാക്കിയുള്ള കെട്ടൊക്കെ പൊളിച്ചു. അപ്പോൾ ഇവിടെ മാത്രം കെട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പണിയാണ്, കാരണം അടുത്ത മഴയത്ത് മരവും കാവൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ പോരും. നല്ല ടയർഡ് നമുക്ക്. എൻ്റെ വയറ്റിൽ പോയ ശേഷം എനിക്ക് തോന്നുന്നു 10-18 കുഞ്ഞു, 10 രൂപയോളം കുഞ്ഞുങ്ങളുണ്ട്. ഏകദേശം 6 വയസ്സിന് മേളിൽ പ്രായം വരുന്ന ഒരു പെൺ അണലി എന്നറിയപ്പെടുന്ന, ചേനത്തണ്ടർ എന്നറിയപ്പെടുന്ന, വട്ടക്കൂറ എന്നറിയപ്പെടുന്ന, നോക്കൂ ഇതിപ്പോൾ ഇതിനകത്തൂടെ കിടന്ന് അറിയത്തില്ല. ഇവിടെ ആരെങ്കിലും പുല്ല് പറിക്കാൻ അങ്ങനെ വരുമ്പോൾ അറിയാതെ ചവിട്ടി കടിയേൽക്കാൻ സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ ഒരു കാരണവശാലും അണലിയുടെ കുഞ്ഞുങ്ങളെ പോലും നിങ്ങൾ നിസ്സാരമായിട്ട് കാണാം. അണലി കുഞ്ഞെന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞ് വളരെ ചെറിയ 9 ഇഞ്ചോളം നീളമുള്ള അതിഥിയാണ്, നമ്മുടെ വെള്ളിൻ്റെ അത്രയും കനമുണ്ടാവുള്ളൂ. പക്ഷേ അതിലും അപകടം പതിയിരിക്കുന്നു. ചപ്പിനകത്ത് ഇപ്പോൾ അറിയാതെ ഇപ്പോൾ ആരെങ്കിലും ഇവിടെ വന്ന് തേങ്ങയെ കൊഴിഞ്ഞിടക്കുമ്പോൾ അറിയാതെ വന്ന് ചവിട്ടിയാൽ, അറിയാതെ വന്ന് ചവിട്ടും പെട്ടെന്ന് കടിയിട്ടും അത് അപകടത്തിലേക്ക് പോകും. ഇതിനകത്ത് കിടന്ന് ആരെങ്കിലും ആരും ശ്രദ്ധിക്കുകയില്ല. നമുക്ക് ഇതെന്തായാലും ഇതിനകത്തൊന്നും അറിയത്തില്ല. ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ ആരും വരില്ല. കരിയിലയുടെ അതേ കളർ ആ ചാക്കിങ് ആരാമോ. ചാക്കിലാക്കി. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ യാത്ര, നമ്മുടെ സ്നേക് മാസ്റ്റർ ടീമിൻ്റെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വ്യത്യസ്തമായ അതിഥികളെ തേടിയുള്ള ഇന്നത്തെ ആദ്യത്തെ യാത്ര നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ആലങ്കോട് അടുത്ത് കോടിയാട്ട് ക്ഷേത്ര കോമ്പൗണ്ടിൽ നിന്ന് ഒരു വയറ്റിൽ കുഞ്ഞുങ്ങൾ തയ്യാറായ പ്രസവിക്കാറായ പെണ്ണതിഥിയെ നമുക്ക് സമ്മാനിച്ച കമ്മിറ്റി അംഗങ്ങൾക്ക് നന്ദി. തൊട്ടടുത്ത പറമ്പ് വൃത്തിയാക്കാൻ ശ്രമിച്ച ആ കുടുംബക്കാർക്ക് നന്ദി. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്നത്തെ ഈ അതിഥി അണലി അതിഥിയുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി. നമസ്തേ.